എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 7-ാം തീയതിയും തുടർന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് 7-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. അതേസമയം മുൻകൂട്ടി തീരുമാനിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല എന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പ്രകാരം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊങ്കാലക്ക് സുരക്ഷയൊരുക്കാൻ 3800 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലക്ക് ഉപയോഗിക്കുന്ന ചുടുകട്ടകൾ ശേഖരിക്കുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇവ ലൈഫ് പദ്ധതി ഭവന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി ബ്രഹ്മപുരം തീപിടുത്തത്തിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി 7-ാം ക്ലാസ് വരെയാണ്. പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകുകയില്ല. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ നിയന്ത്രണ വിധേയമാക്കി എങ്കിലും ഇപ്പോഴും പുക ഉയരുന്ന സാഹചര്യമുണ്ട്. പുക ശമിപ്പിക്കുന്നതിന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമം തുടരുകയാണ്. 30 ഫയർ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഒരു യൂണിറ്റിൽ 4000 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഉടൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികൾ യുവജന സന്നദ്ധ സംഘടനകൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വോളണ്ടിയർമാരുടെ ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 1 18 വയസ്സ് പൂർത്തിയായവരും 29 വയസ്സ് കഴിയാത്തവരുമായവർക്ക് അപേക്ഷിക്കാം. SSLC ആണ് ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത. വിദ്യാർത്ഥികളും മറ്റ് ജോലിയുള്ള ആളുകളും അപേക്ഷിക്കേണ്ടതില്ല. എറണാകുളം ജില്ലയിലുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. പ്രതിമാസം 5000 രൂപ ഓണറേറിയം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0484-24-22-800 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. 60 വയസ്സ് കഴിഞ്ഞവർക്കായുള്ള പ്രധാനമന്ത്രി വയ വന്ദന യോജന സ്കീമിലേക്ക് നിക്ഷേപം നടത്താനുള്ള സമയപരിധി 31 മാർച്ച് അവസാനിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്തെ പൗരന്മാർക്കായുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് പ്രധാനമന്ത്രി വയ വന്ദന യോജന. നിക്ഷേപം നടത്തി 10 വർഷത്തിന് ശേഷം ഉപയോക്താവിന് 1000 രൂപ മുതൽ 9250 രൂപ വരെ പ്രതിമാസം പെൻഷനായി ലഭിക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പെൻഷൻ ലഭിക്കുക. നിലവിൽ PMVVY പദ്ധതിയിൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്താൻ സാധിക്കും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ത്യയാണ് ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. വരിഷ്ഠ പെൻഷൻ ഭീമാ യോജന VPBY 2023 VPBY 2014 പദ്ധതികളുടെ ജനപ്രീതിയും വിജയവും കണക്കിലെടുത്താണ് 60 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർ പെൻഷൻ നൽകുന്നതിനായി പ്രധാനമന്ത്രി വയ വന്ദന യോജന അവതരിപ്പിച്ചത്. പദ്ധതിയിൽ ചേരുന്ന ആളുകൾക്ക് പ്രതിമാസ അടിസ്ഥാനത്തിൽ പെൻഷൻ ലഭിക്കുന്നതാണ്. 1.5 ലക്ഷം രൂപ നിക്ഷേപത്തിന് പ്രതിമാസം 1000 രൂപ ലഭിക്കും. 7.5 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ പ്രതിമാസം 5000 രൂപയും 15 ലക്ഷം നിക്ഷേപിക്കുകയാണ് മാസം 9250 രൂപയും പെൻഷൻ ലഭിക്കും. 7.40% വാർഷിക നിരക്കിലാണ് പെൻഷൻ ലഭിക്കുന്നത്. ഈ നിരക്ക് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. 10 വർഷമാണ് ഈ പദ്ധതിയുടെ പരമാവധി കാലാവധി. അതിനിടയിൽ മരണം സംഭവിക്കുകയാണ് എങ്കിൽ ഇൻഷുറൻസ് തുക നോമിനിക്കാണ് ലഭിക്കുക. നിക്ഷേപം 3 വർഷം പൂർത്തിയായാൽ ഉടനെ തന്നെ 75% വായ്പ എടുക്കാൻ സാധിക്കും. ഈ പദ്ധതിയിലേക്ക് നിക്ഷേപം നടത്താനുള്ള അവസാന തീയതിയാണ് 31 മാർച്ച് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുതിർന്ന പൗരന്മാർക്കായുള്ള മറ്റൊരു നിക്ഷേപ പദ്ധതി കൂടിയുണ്ട്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ്. ഈ പദ്ധതിയിലെ നിക്ഷേപം പരമാവധി 30 ലക്ഷം വരെ ആകാമെന്ന് 2023-24 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു. മുൻവർഷം ഇത് 15 ലക്ഷം വരെ ആയിരുന്നു നിക്ഷേപിക്കാനുള്ള പരിധി. സ്കീമിൽ 1000 രൂപ മുതൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയും. പരമാവധി നിക്ഷേപം 30 ലക്ഷം രൂപ വരെ ആകാം. വ്യക്തി അക്കൗണ്ടുകൾക്ക് പുറമെ പങ്കാളികൾ സംയുക്തമായും അക്കൗണ്ടുകൾ തുറക്കാം എന്ന ഓപ്ഷനും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഉണ്ട്. നിക്ഷേപിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ മാസവും പെൻഷൻ തുക ലഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി 8-ാം തീയതിയും 9-ാം തീയതിയും പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വനിതകൾക്കായി ഇൻഷുറൻസ് മേള നടത്തും.
ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇൻഷുറൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ബോണസ് ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ ചേരാവുന്നതാണ്. കുറഞ്ഞ പ്രീമിയം അടച്ച് ബോണസ് ലഭിക്കുന്ന പദ്ധതിയിൽ 18 മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് അംഗമാകാം. 1 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് ഇൻഷുറൻസ് ചെയ്യാം. മികച്ച സമ്പാദ്യ പദ്ധതി എന്ന നിലയ്ക്ക് പുറമെ ഇൻഷുറൻസ് പരിരക്ഷയും 80C പ്രകാരമുള്ള ആദായനികുതി ഇളവും ലഭിക്കും. ആധാർ കാർഡ്, പാൻ കാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവകൾ സഹിതം എന്നിവയുടെ കോപ്പിയും ഒരു ഫോട്ടോയും ഇതിനായി വേണം. വിശദമായ വിവരങ്ങൾക്ക് 82 81 52 52 15 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, രജിസ്റ്റർ ചെയ്യുന്ന ആധാരങ്ങൾ അന്ന് തന്നെ പോക്കുവരവ് ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ വരുത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. രജിസ്ട്രേഷൻ വകുപ്പിൽ ആധുനിക വൽക്കരണവും ഡിജിറ്റലൈസേഷനും നടപ്പിലാക്കി ജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുമെന്ന് ധനഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടിയായി അദ്ദേഹം ഇന്ന് നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് 2023-24 വലിയ ധനനെരുക്കം പ്രതീക്ഷിക്കുന്നു എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക ആഘാതത്തിൽ നിന്നും കരകയറി വളർച്ചയുടെ പാതയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ധനനയം വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. ധനനെരുക്കം ഉണ്ട് എങ്കിലും സമുസുരക്ഷാ പെൻഷൻ ഇനി എല്ലാ മാസവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ ഇനി വിതരണം ചെയ്യാനുള്ള ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷനായിരിക്കും താമസിച്ച് ലഭിക്കുക. അത് വിഷുവിനോടനുബന്ധിച്ച് ലഭിക്കാനാണ് സാധ്യത. അതിനുശേഷമുള്ള പെൻഷൻ കൃത്യമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ബജറ്റിൽ പെട്രോളിനും ഡീസലിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവ 1 ഏപ്രിൽ മുതൽ പിരിച്ചു തുടങ്ങും. ഇതിലൂടെ സർക്കാരിന് 400 കോടി രൂപയോളം വരുമാനം ലഭിക്കും. മാത്രമല്ല വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെയും വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവരുടെയും പെൻഷൻ ഒഴിവാക്കിയതോടെ സർക്കാരിന് എല്ലാ മാസവും പെൻഷൻ ഇനത്തിൽ 198 കോടിയുടെ കുറവ് ലഭിക്കും. ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ വലിയ പ്രയാസമില്ലാതെ എല്ലാ മാസത്തെയും സാമൂഹ്യസുരക്ഷാ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഇനി ഈ പണം വകമാറ്റി ചിലവാക്കിയാൽ മാത്രമേ പെൻഷൻ നൽകാൻ കഴിയാതെ വരികയുള്ളൂ. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ കടയിൽ തുച്ഛമായ അരി മാത്രം ലഭിക്കുന്നതും റേഷൻ കടകളിൽ നിന്ന് കൂടുതൽ പച്ചരി ലഭിക്കുന്നതും പൊതുവിപണിയിൽ അരിയുടെ വില വർദ്ധിച്ചതും പൊതുവിപണിയിൽ അരിയുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിച്ച സാഹചര്യത്തിലുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ എല്ലാ സാധനങ്ങളും കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പ്രയാസവും നിലനിൽക്കുന്നുണ്ട്. പച്ചരി 23 രൂപയ്ക്കും മട്ടരി 24 രൂപയ്ക്കും ജയ കുറുവ അരികൾ 25 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. പച്ചരി 2 കിലോയും മറ്റ് അരിയിൽ ഏതെങ്കിലും ഒന്ന് 5 കിലോയുമാണ് ഒരു റേഷൻ കാർഡിന് ലഭിക്കുക. 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിൽ ലഭിക്കും. ചെറുപയർ 74 രൂപ, ഉഴുന്ന് 66 രൂപ, സാമ്പാർ പരിപ്പ് 65 രൂപ, മുളക് 75 രൂപ, വെളിച്ചെണ്ണ 1 ലിറ്റർ 45 രൂപ, അല്ലി 79 രൂപ, കടല 43 രൂപ, വൻപയർ 45 രൂപ, ഇവയെല്ലാം 1/2 കിലോ വീതവും ലഭിക്കും. പറഞ്ഞത് ഓരോ കിലോയുടെയും വിലയാണ്. ഇതുകൂടാതെ ശബരിയുടെ മറ്റു ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിലും ലഭിക്കുന്നതാണ്. എല്ലാ റേഷൻ കാർഡുള്ള ആളുകളും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5185 രൂപ, പവന് 41480 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.